സെറ്റർ ഇഞ്ചക്ഷൻ്റെയും കൺസ്ട്രക്ടർ ഇഞ്ചക്ഷൻ്റെയും രണ്ട് എക്സാമ്പിൾസാണ് ഇനി നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് സെറ്റർ ഇഞ്ചക്ഷൻ്റെ സിമ്പിൾ എക്സാമ്പിൾ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അക്കൗണ്ട് ക്ലാസ്സാണ്. അക്കൗണ്ട് ക്ലാസ്സിൽ രണ്ട് ഡേറ്റ മെമ്പേഴ്സ് ഉണ്ട്, അക്കൗണ്ട് നമ്പറും അക്കൗണ്ട് ഹോൾഡറും. അക്കൗണ്ട് നമ്പർ ഇൻറ്റീജറാണ്, അക്കൗണ്ട് ഹോൾഡർ സ്ട്രിങ്ങാണ്. ഈ അക്കൗണ്ട് നമ്പറിൻ്റെയും അക്കൗണ്ട് ഹോൾഡറിൻ്റെയും വാല്യൂസ് സെറ്റർ ഇഞ്ചക്ഷൻ വഴി കിട്ടാനായി നമ്മൾ രണ്ട് സെറ്റർ മെത്തേഡ്സ് യൂസ് ചെയ്തിരിക്കുന്നു. ഒന്ന് സെറ്റ് അക്കൗണ്ട് നമ്പർ, അടുത്തത് സെറ്റ് അക്കൗണ്ട് ഹോൾഡർ. സെറ്റ് അക്കൗണ്ട് നമ്പറിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അക്കൗണ്ട് നമ്പർ പാരാമീറ്റർ ആയിട്ട് വരുന്ന അക്കൗണ്ട് നമ്പറാണ് ഡിസ് ഡോട്ട് അക്കൗണ്ട് നമ്പറിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെറ്റ് അക്കൗണ്ട് ഹോൾഡറിനകത്ത് പാരാമീറ്റർ ആയിട്ടുള്ള അക്കൗണ്ട് ഹോൾഡർ വാല്യൂ ഡിസ് ഡോട്ട് അക്കൗണ്ട് ഹോൾഡർ എന്ന് പറഞ്ഞ് ഈ ഡേറ്റ നമ്പറിലേക്ക് അസൈൻ ചെയ്യുവാണ് ചെയ്തിരിക്കുന്നത്. ഈ സെറ്റർ മെത്തേഡ്സ് കൂടാതെ ഇതിനകത്ത് രണ്ട് ഗെറ്റർ മെത്തേഡ്സും കൂടെ ഉണ്ട്, ഗെറ്റ് അക്കൗണ്ട് നമ്പറും ഗെറ്റ് അക്കൗണ്ട് ഹോൾഡറും. സെറ്റർ മെത്തേഡ്സിൻ്റെ കൂടെ ഗെറ്റർ മെത്തേഡ്സും യൂസ് ചെയ്യുന്നത് ഒരു പതിവായത് കാരണമാണ് ഈ രണ്ട് മെത്തേഡ്സും ഉപയോഗിച്ചിരിക്കുന്നത്, ജസ്റ്റ് ഫോർ റിട്ടേണിങ് വാല്യൂസ്. ഇത് കൂടാതെ വേറൊരു മെത്തേഡ്സും സെറ്റർ മെത്തേഡ്സും ഗെറ്റർ മെത്തേഡ്സും കൂടാതെ വേറെ മെത്തേഡ്സും യൂസ് ചെയ്യാം എന്ന് കാണിക്കാനാണ് ഇവിടെ ഒരു വിഡ്രോ എന്നൊരു മെത്തേഡ് വെച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി അക്കൗണ്ടിൽ നിന്നും വാല്യൂ വിഡ്രോ ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെൽക്കം ഗെറ്റ് അക്കൗണ്ട് ഹോൾഡർ, ഒരു അക്കൗണ്ട് നമ്പർ ഗെറ്റ് അക്കൗണ്ട് നമ്പർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന വിഡ്രോ മെത്തേഡ് വിളിച്ചാൽ വരാൻ പോകുന്ന ഔട്ട്പുട്ട് വെൽക്കം, അക്കൗണ്ട് ഹോൾഡറുടെ പേര്, ഒരു അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞ് ആ ആളുടെ അക്കൗണ്ട് നമ്പർ വരും. അത്രയും സിമ്പിളാക്കി ചെയ്തിരിക്കുകയാണ് ഈ പ്രോഗ്രാം. അപ്പോൾ അക്കൗണ്ട് എന്നുള്ളൊരു ക്ലാസ് ഉള്ളതുപോലെ തന്നെ വേറൊരു ക്ലാസ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. ഈ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് അക്കൗണ്ട് ക്ലാസിൻ്റെ തന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ACC എന്ന്. ഈ ഒബ്ജക്റ്റിൻ്റെ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് നമ്മളൊരു സെറ്റർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, സെറ്റ് ACC. അപ്പോൾ ഈ സെറ്റർ മെത്തേഡ് യൂസ് ചെയ്ത് ഈ ഒബ്ജക്റ്റിന് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ ഇവിടെ ഒരു ഗെറ്റ് ACC എന്ന് പറഞ്ഞ ഒരു ഗെറ്റർ മെത്തേഡ് ആസ് യൂഷ്വൽ വെറുതെ വെച്ചിരുന്നുള്ളൂ. ഇനി ട്രാൻസാക്ട് എന്നൊരു മെത്തേഡും കൂടെ വെച്ചിട്ടുണ്ട്. ഈ ട്രാൻസാക്ട് എന്ന് പറഞ്ഞ മെത്തേഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. അവിടെ വെൽക്കം എന്നൊരു മെസ്സേജ്, ഇവിടെ ഹലോ എന്നൊരു മെസ്സേജ്, അത്രേ ഉള്ളൂ വ്യത്യാസം. ഹലോ, അക്കൗണ്ട് ഹോൾഡറുടെ പേര്, യുവർ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞ് അക്കൗണ്ട് നമ്പർ, ഇത്രയും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് വെറുതെ ഒരു ട്രാൻസാക്ട് എന്നൊരു മെത്തേഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അക്കൗണ്ടിലുള്ള വാല്യൂ എമൗണ്ട് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ഇതേ മെത്തേഡ് ഡീറ്റെയിലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ക്ലാസ്സാണ് ഇവിടെ ഉള്ളത്, ട്രാൻസാക്ഷൻ ക്ലാസ്സും അക്കൗണ്ട് എന്ന് പറഞ്ഞ ക്ലാസ്സും. അക്കൗണ്ട് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമുക്ക് രണ്ട് ഡേറ്റ മെമ്പേഴ്സിൻ്റെ വാല്യൂസാണ് സെറ്റർ മെത്തേഡ് യൂസ് ചെയ്ത് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ക്ലാസ്സിലെ അക്കൗണ്ട് ഒബ്ജക്റ്റിൻ്റെ വാല്യൂസ് തന്നെയാണ് സെറ്റർ ഇഞ്ചക്ഷൻ വഴി ഇഞ്ചക്ട് ചെയ്യുന്നത്. ഇതുകൂടാതെ നമുക്ക് വേറൊരു ക്ലാസ് കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ മെത്തേഡ് വരുന്ന ക്ലാസ്. ജാവയിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ഇവിടെയാണല്ലോ ആപ്ലിക്കേഷൻ്റെ ബിഗിനിങ് വരുന്നത്. ഈ മെയിൻ മെത്തേഡ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് IMPL അക്കൗണ്ട് എന്ന് പറയുന്ന ക്ലാസ്. ഈ ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ അക്കൗണ്ട് ക്ലാസ്സിൻ്റെയും ട്രാൻസാക്ഷൻ ക്ലാസ്സിൻ്റെയും ഒബ്ജക്ട്സ് ഉണ്ടാക്കുന്നതും ഇഞ്ചക്ഷൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സെറ്റർ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ബീൻ ഫാക്ടറി ഒബ്ജക്റ്റ് ഒരെണ്ണം വേണം. ബീൻ ഫാക്ടറി
FS equal to new external bean factory new file system. ഈ ഇഞ്ചക്ഷൻ വഴി കിട്ടുന്ന നമുക്ക് ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടേണ്ടത്? ഒരു XML ഫയലിൽ നിന്നാണ് കിട്ടുന്നത്. ഈ XML ഫയലിൻ്റെ പേരെന്താണ്? ആപ്ലിക്കേഷൻ കോണ്ടാക്ട് ഡോട്ട് XML കോൺഫിഗറേഷൻ ഫയലാണത്. ഈ ഫയലിൽ നിന്നാണ് ഈ ഇഞ്ചക്ഷൻ വഴി ഇൻഫർമേഷൻ കിട്ടുന്നത്. അതിനു വേണ്ടിയാണ് നമുക്കൊരു ബീൻ ഫാക്ടറി FS ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അക്കൗണ്ട് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ട് എ ഇക്വൽ ടു FAC ഡോട്ട് ഗെറ്റ് ബീൻ FAC ഒബ്ജക്റ്റ് എന്ന് ചെയ്തിരിക്കുന്നു. ഇതിൽ ഈ FAC ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ കോൺഫിഗറേഷൻ ഫയലിനകത്ത് നമ്മൾ അക്കൗണ്ട് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിന് കൊടുത്തിരിക്കുന്ന ഐഡിയാണ് ACC ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഐഡിയാണ്. അപ്പോൾ ഈ ഐഡി യൂസ് ചെയ്താണ് നമ്മളിവിടെ ബീൻ നിന്ന് ഗെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വാല്യൂസ് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് അക്കൗണ്ട് ഒബ്ജക്റ്റിലേക്ക് ഗെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ വിഡ്രോ മെത്തേഡ് ഇവിടെ കോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ടി ഈക്വൽ ടു FAC ഡോട്ട് സെറ്റ് ബീൻ ട്രാൻ എന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ കോൺഫിഗറേഷൻ ഫയലിൽ ട്രാൻ എന്ന ഐഡി ഉള്ള ട്രാൻസാക്ഷൻ ക്ലാസിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുക്കുന്ന വാല്യൂസാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ടി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സെറ്റർ ഇഞ്ചക്ഷൻ വഴി ട്രാനിൻ്റെ വാല്യൂസ് അങ്ങോട്ട് സപ്ലൈ ചെയ്യുകയും ടി ഡോട്ട് ട്രാൻസാക്ട് വിളിക്കുന്ന സമയത്ത് ട്രാൻസാക്ട് മെത്തേഡ് റണ്ണാവുകയും ചെയ്യും. ഇനി കോണ്ടക്സ്റ്റ് ഡോട്ട് XML-നകത്ത് എന്താണുള്ളത്? XML ഫയലാണ്. നിങ്ങൾക്കറിയാം XML ഫയലിൽ ആദ്യം ഡിക്ലറേഷൻ കാണിച്ചിട്ടുണ്ട്, പിന്നെ കമൻറ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ബീൻസ് ആണ്. ജാവ ബീൻസ് ആയിട്ട് നമ്മൾ ജാവ ക്ലാസ്സസ് നേരത്തെ എഴുതിയ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ബീനായിട്ട് നമ്മൾ അക്കൗണ്ട് ക്ലാസ്സിനെയാണ് ഫസ്റ്റ് ബീനായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അക്കൗണ്ട് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാനുള്ള ഐഡി ആയിട്ട് നമ്മൾ അക്കൗണ്ട് OBJ എന്ന് പറയുന്ന ID ഇവിടെ യൂസ് ചെയ്തു. ഈ ID തന്നെയാണ് അവിടെ മെയിൻ ഫംഗ്ഷനകത്ത് യൂസ് ചെയ്തു, ഗെറ്റ് ബീൻ എന്ന് ഓർത്ത് യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഈ ബീൻ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ബീൻ ടാഗ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ട്രാൻസാക്ഷൻ ക്ലാസിൻ്റെ കറസ്പോണ്ടിങ് ID ട്രാൻ എന്ന് ഒന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ അതിൻ്റെ വാല്യൂ ഇൻഷ്യലൈസ് ചെയ്തിരിക്കുക. എങ്ങനെയാണ് ഈ വാല്യൂസ് ഇൻഷ്യലൈസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ബീൻ ID മെൻഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് അടുത്ത ടാഗായിട്ട് പ്രോപ്പർട്ടി ടാഗാണ് കൊടുത്തിരിക്കുന്നത്. പ്രോപ്പർട്ടി ടാഗ് യൂസ് ചെയ്താണ് നമ്മൾ ഡേറ്റ മെമ്പറിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ മെമ്പറിൻ്റെ നെയിം ACCNO, വാല്യൂ 100011 എന്നുള്ള അക്കൗണ്ട് നമ്പറാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അടുത്ത പ്രോപ്പർട്ടി, അതായത് അടുത്ത ഡേറ്റ മെമ്പറിൻ്റെ വാല്യൂ ആണ് അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന നെയിം അക്കൗണ്ട് ഹോൾഡർ, അതിന് കൊടുത്തിരിക്കുന്ന വാല്യൂ റോഡ് ജോൺസൺ. അപ്പോൾ അക്കൗണ്ട് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെറ്റർ ഇൻജക്ഷൻ വഴി ഈ വാല്യൂ ആണ് സെറ്റ് ആവുക. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ക്ലാസിൻ്റെ ID ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ട്രാൻ എന്നാണ് ഇവിടെ നമ്മൾ നെയിം ഈക്വൽ ടു ACC പ്രോപ്പർട്ടി നെയിം ഈക്വൽ ടു ACC എന്ന് കൊടുത്തു. റെഫറൻസ് ACC എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇതിൻ്റെ റെഫറൻസ് വാല്യൂ ഡയറക്റ്റ് കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ റെഫറൻസ് ACC ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. ഈ ID ACC OBJ എന്ന് പറഞ്ഞ ID വാല്യൂ തന്നെയാണ് ഇത് റെഫറൻസ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇത് തന്നെ ഈ റോഡ് ജോൺസൻ്റെ അക്കൗണ്ട് നമ്പർ തന്നെയാണ് ഇവിടെ സെറ്റ് ആകുന്നത്, ഈ റെഫറൻസ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്തതെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു XML ഫയൽ കൊടുക്കുകയും ഇത് റൺ ചെയ്ത് നോക്കുകയും ചെയ്യുന്ന സമയത്ത്
നമുക്ക് എക്സ് എം എൽ ഫയലിൽ നിന്ന് കിട്ടുന്ന വാല്യൂസാണ് ഈ ഗെറ്റ് ബീൻ വഴി കിട്ടി സെറ്റ് ആവുന്നത്.